ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കരുൺ ബി ശ്രീനിവാസ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അറിയാം കൊറോണയൊക്കെ ആകെ ഗുരുതര അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയും കണ്ടെയ്ൻമെന്റ് സോണാക്കിയിരിക്കുന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. സന്തോഷമല്ല, ദുഃഖകരമായ വാർത്തയാണ്. അപ്പം ഇന്നിവിടെ എല്ലാവരും ഉണ്ട്. ഇന്ന് എൻ്റെ കൊച്ചമാർക്ക് ജോലിക്കൊന്നും പോകണ്ട, പിന്നെ എൻ്റെ പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ചേർന്ന് ഒരു ഗ്രില്ല് ചിക്കനും കൂടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രില്ല് ചിക്കനും പൊറോട്ടയും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കൂടുതൽ സംസാരിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പണിപ്പൂര. ഇത് നമ്മുടെ പുതിയൊരു പണിപ്പൂര എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും പേരുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കൊച്ചമാരുണ്ട്, പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 4 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനുമുമ്പായിട്ട് അതിനൊരു കൂട്ട് തയ്യാറാക്കണം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു കൂട്ട് തയ്യാറാക്കണം. അപ്പം നമ്മൾ അതിനെടുത്തേക്കുന്ന സാധനം എന്തെന്ന് നോക്കാം. തക്കാളി, മുളക്, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, മുളക് പൊടി, ഗരം മസാല, തൈര്, പിന്നെ അതാണ്ട് 50 രൂപയ്ക്ക് നമ്മളൊരു ഗ്രില്ലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രില്ലാണ്ട് ഗ്രില്ലായിട്ട് നമ്മൾ പയ്യ അവിടെ നിൽപ്പുണ്ട്. ഇതാണ് നമ്മൾ 50 രൂപയുടെ ഗ്രില്ല്. ഇനി നമുക്ക് എങ്ങനെയാണ് കൂട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ജാർ എടുത്തിട്ട് നമ്മൾ നീളമുളക്, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, അപ്പം ഇത്രയിട്ടാണ് നമ്മൾ കൂട്ട് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മിക്സിനെ അകത്താണ് നമുക്ക് അകത്ത് പോയി അടിയാം. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, നമ്മളപ്പം മറ്റേത് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ പേസ്റ്റ്. അത് നമുക്ക് ഇതിലോട്ട് തട്ടാം. ഓരോ ആഹാരം അമൂല്യമാണ്, അതിന് ഫുള്ളും അടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് തൈര്, ഇനി മുളക് പൊടി, കുരുമുളക്, മഞ്ഞപ്പൊടി, ഗരം മസാല, പാകത്തിന് ഉപ്പ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്യുവാണ്. ഏകദേശം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചിക്കന് വരയിടണം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല ആഴത്തി വരയിടണം. നല്ല വരയിടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളെല്ലാം വരയിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കൂട്ടിലോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ അങ്ങോട്ട് കുളിപ്പിച്ചെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഓരോ പീസിട്ട് കുളിപ്പിക്കാം. സുന്ദര കുട്ടപ്പനാകണം. തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. മാറ്റി വെക്കുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് ഊറി ഇതിനായിട്ട് ഇറങ്ങി അങ്ങോട്ട് പിടിക്കും. അപ്പോൾ അങ്ങോട്ട് ഗുമ്മാവും. അപ്പോൾ ഇനി നമുക്കിനി ബാക്കി കുറച്ച് ഗ്രില്ലിൻ്റെ പരിപാടി, പിന്നെ നമുക്ക് പൊറോട്ട മാവ് കുഴയ്ക്കണം. ആ പ്രോസസ്സിലോട്ട് കടക്കുവാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ്ട് നമ്മുടെ മാമി കരള് ഫ്രൈ കൊണ്ടുവന്ന് അതുകൊണ്ട് കരള്, നമ്മൾ നേരത്തെ കോഴി പ്രിപ്പയർ ചെയ്തായിരുന്നല്ലോ, അതിനകത്ത് നിന്നുള്ള കരള് എടുത്തുകൊണ്ട് പോയി ഫ്രൈ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. അപ്പം നമുക്ക് ആദ്യമേ കുമാരശ്ശമ്മയെ കൊണ്ട് രുചിപ്പിക്കാം. വാ, എൻ്റെ അച്ഛമ്മയാണ്. അപ്പോൾ അച്ഛമ്മ ആദ്യം ഒന്ന് രുചിച്ച് നോക്കട്ടെ കരള് ഫ്രൈ. വളരെ നാച്ചുറൽ ആയിട്ട് കുമാച്ച പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഞാൻ ടേസ്റ്റ് ചെയ്ത് കൊള്ളട്ടെ. എല്ലാരും കഴിഞ്ഞല്ലേ? ക്യാമറമാൻ രുചിച്ച് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി പൊറോട്ട മാവിടെ കുഴച്ചുകൊണ്ടിരിക്കുവാണ്. കൊച്ചമാരുടെ പൊറോട്ട മാവിൻ്റെ കുഴപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കനൽ സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെയാണ് നമ്മൾ കനൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ കനൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഗ്രില്ല് 50 രൂപയ്ക്ക് നമ്മൾ സെറ്റാക്കി. പണ്ട് ഞാനാണെങ്കിൽ കിളിക്കൂട് പണിയാം, വീട്ടിൽ പ്രാവുണ്ട്, അപ്പോൾ പ്രാവും കൂട് പണിയാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ കനൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 2 ചാക്ക് ചിരട്ട കൊണ്ടുവച്ചിട്ടുണ്ട്.
അപ്പം ഇനി കനൽ ചെക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പം നമുക്കവിടെ പൊറോട്ട മാവിൻ്റെ കാര്യം എന്തായിരുന്നു എന്ന് നോക്കാം. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ പൊറോട്ട മാവ് കൊഴിച്ചുകൊണ്ടിരിക്കുവാണ്, എല്ലാരും ഉണ്ട്. ആണോ ഭരത്ത്? എല്ലാരും ഉണ്ട്. തഴമ്പും പഴക്കവും വന്ന കൈകളാണ് പൊറോട്ട കൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ നിന്നാലും മണം പിടിച്ച് ഗോവിന്ദ് എത്തിയിരിക്കുകയാണ്. പ്രതീക്ഷയുടെ ഗോവിന്ദ് നോക്കി നിൽക്കുകയാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. കനൽ തയ്യാറാക്കുള്ള പ്രിപ്പറേഷനിലോട്ട് പോവാം, കാരണം കനൽ നമ്മൾ ഇപ്പോഴെങ്കിലും കത്തിച്ചിട്ടാലേ ശരിയാവത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിനി കനൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. നമ്മളൊരു ചിരട്ടയ്ക്കകത്ത് ചാമ്പലെടുത്തു, പെങ്ങളത്ത് ചാമ്പലെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ രാവിലെ കത്തിച്ചതോ ചാമ്പലെടുത്തുകൊണ്ട് വന്നേക്കുന്ന അതിനാണ് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ട് വെക്കാം. വെച്ചു കൊടുക്കണം. കനലാക്കുന്നൊരു ജോലിയാണ് ഫ്രണ്ട്സ്. ഈ ചിരട്ടയ്ക്കകത്തോട്ട് തീ പിടിക്കണം. ഫ്രണ്ട്സ്, ഇവിടെ കനൽ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കനലാകുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് പൊറോട്ട മാവ് കഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഏകദേശം എത്ര എണ്ണം ഉണ്ട് ഇത്? പൊണ്ണത്തിന്ന് മൂന്നെണ്ണം വെച്ച് കൂട്ടാം, എനിക്ക് പട്ടി കയറിയത്തില്ല. 30 പൊറോട്ടയ്ക്കുള്ള മാവ് ഏകദേശം ആയിട്ടുണ്ട്. ഇത് കണ്ടാ ചെറുതെന്നേ ഉള്ളൂ, 30 പൊറോട്ടയ്ക്കുള്ള മാവുണ്ട് ഇത്. ഇത് ഗോവിന്ദനുള്ള. അപ്പൊ ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ കൊച്ചച്ഛൻ പൊറോട്ടയുടെ പരിപാടി തുടങ്ങി, നമുക്ക് പൊറോട്ട അടിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല പൊറോട്ട അടിച്ചെങ്കിൽ, നമുക്ക് നോക്കാം. പൊറോട്ട അടിക്കാൻ പോവാണ്. മലത്തി പൊക്കിയടിയിലോട്ട് പോകാൻ പോവാണ് പൊറോട്ടയുടെ. എന്ത് സംഭവിക്കാം? യെസ്, യെസ്, നോ, നോ, ഓ നോ, 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 ഓ നോ. അങ്ങനെ ഞങ്ങളുടെ ഫ്യൂച്ചർ, അങ്ങനെ ഞങ്ങളുടെ ഫ്യൂച്ചർ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ഇതിലൂടെ. ഓ മാൻ, കം ഓൺ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്യൂച്ചർ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് പൊറോട്ട അടിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല പൊറോട്ട അടിക്കാനായിട്ട്. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ടാണ് കൊച്ചച്ഛനെ കൊണ്ട് അടിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നെല്ലാവരും കൂട്ടായ്മയോടെയാണ് ഇവിടെ നമ്മുടെ പരിപാടി ചെയ്യുന്നത്. കൂട്ടായ്മയോടെ ഉള്ളൊരു പരിപാടിയാണ് അപ്പം അടുത്ത പൊറോട്ട. അപ്പം നമുക്ക് പൊറോട്ട എല്ലാം അടിച്ചിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഏകദേശം പൊറോട്ട ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പൊറോട്ട അടിക്കുന്നു. പല്ലാരി
ഇനി നമുക്ക് പൊറോട്ട ചുടാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. ഓക്കേ, അപ്പോൾ ഇനി പൊറോട്ട ചുടാനായിട്ട് നമുക്ക് അതിൻ്റെ കല്ല് നമുക്കിനി അടുപ്പിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നാണ്ട് നമ്മുടെ പൊറോട്ട സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചച്ഛൻ പൊറോട്ടയിലെ ഇവിടെ അടിച്ച് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ കണക്ക് പറഞ്ഞു തരാം. 1.5 കിലോ മാവിൽ നമുക്ക് 32 പൊറോട്ട സെറ്റ് ചെയ്യാൻ പറ്റും. 32 പൊറോട്ട, അതാണ് നമ്മളിന്ന് പുതിയൊരു എന്താ പറയുന്ന ഒരു പ്രാക്ടിക്കലിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. 1.5 കിലോ മൈദയിൽ 32 പൊറോട്ട. വേണമെങ്കിൽ മാവ് ഒന്നുകൂടി കുറച്ച് 30 ആക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. ഏകദേശം കനൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഗ്രില്ലിലോട്ട് ഒന്ന് അടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മുടെ ഗ്രില്ലിലോട്ട് ഇനി നമുക്ക് അടുക്കണം. നമ്മളെല്ലാ ചിക്കൻസും ഇതിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഗ്രില്ല്. നല്ല സ്മൂത്തായിട്ടിരിക്കും. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ തിരിക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് കൊണ്ട് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെക്കാൻ പോവാണ്. നല്ല ചൂടടിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ചൂടാവട്ടെ. ഫ്രണ്ട്സ്, കണ്ടിത് നല്ല ചൂടായിക്കൊണ്ടിരിക്കുവാണ്. നല്ല ചൂടടിക്കുന്നുണ്ട് കനലിൻ്റെ. എന്തെങ്കിലും ഒരു ഈശ്വരയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് വീശി കുറച്ചും കൂടി ഒന്ന് ചൂട് കൂട്ടായിരുന്നു. അപ്പം നമുക്കിതൊന്ന് മുരിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളതാണ്ട് ഇതിൻ്റെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്മോക്കി ചിക്കൻ പോലെ ആയി മാറിയിരിക്കുവാണ്. ഇപ്പം നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഏരിയയൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വെച്ചേക്കുവാണ്. ഇനി മറ്റേ സ്ഥലം കൊണ്ട് മുരിയട്ടെ. ഇതാണ് ഫ്രണ്ട്സ് അച്ചാമ്മ നമുക്ക് ചായ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിരിക്കുവാണ്. 3 ചായ ഉണ്ട്. ചായ എടുക്കുന്നു. ഇവിടെ നമ്മുടെ മറ്റൊരു അച്ചാമ്മ നമുക്കിവിടെ കനൽ സെറ്റ് ചെയ്യുവാണ് വേറൊരു അടുപ്പിൽ. ഇവിടെയാണ് നമ്മൾ ഇതും കൂടി വെക്കുന്നത്, നമ്മുടെ പൊറോട്ട. എല്ലാവരെയും ഒരു വലിയ കൂട്ടായ്മയാണ് നമ്മളിന്നിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിക്കൻ, നമ്മുടെ സ്മോക്കി ചിക്കൻ ഇവിടെ റെഡിയാവുകയാണ്. നമ്മുടെ കനലിൻ്റെ ഒരു കുറവുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അപ്പുറത്ത് കനൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം വെന്ത് വരുന്നുണ്ട്. കാരണം കരിഞ്ഞ് മുരിഞ്ഞിരിക്കുന്നുണ്ടോ? ക്ലോസ് ആയിട്ട് കാണിക്കട്ടെ. അങ്ങനെ കരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ തിരിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട്, റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയിട്ട് കാണാം, ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ആണ്ട് നമ്മുടെ സംഭവം ഏകദേശം നാണ്ട് ആയിട്ടുണ്ട്. ഏകദേശമായിട്ടുണ്ട്. നല്ല കരിഞ്ഞ് മുരിഞ്ഞ് സെറ്റായിരിക്കുവാണ്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റണം. കണ്ട പൊളിയല്ലേ? ഇനി ഇത്രയും പേരൊക്കെ കൊടുക്കണ്ട. ഇനി അടുത്ത സെറ്റ് നമുക്കിത് കയറ്റണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പം നമുക്ക് ഇതങ്ങോട്ട് നമ്മുടെ സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ ഗ്രിൽ ചിക്കൻ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊച്ചച്ഛനെ വിളിക്കുവാണ്. നേരത്തെ പൊറോട്ട അടിച്ച് നിങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൊച്ചച്ഛനെ വിളിക്കാം. കൊച്ചച്ഛ ടേസ്റ്റ് ചെക്ക് ചെയ്യുവാണ്. സത്യസന്ധമായ റിവ്യൂ. നല്ലോണം വെന്തിട്ടുണ്ട്. ടേസ്റ്റ് അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഇച്ചിരി ടേസ്റ്റ് പോട്ടെ. ഫ്രണ്ട്സ്, ഇനി ഞാൻ കൂടുതൽ കഴിച്ചാൽ ഇവരെ തള്ളിക്കൊല്ലും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഞങ്ങൾ പൊറോട്ടയും കൂടി സെറ്റ് ആക്കിയിട്ട് ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഇനി പൊറോട്ട സെറ്റ് ചെയ്യാം. അപ്പം ഇത് ഞങ്ങൾ കുറച്ചൊന്ന് കഴിച്ച് തീർക്കട്ടെ. എന്നിട്ട് കുറച്ച് പൊറോട്ടയുടെ പ്രിപ്പറേഷനുണ്ട്. രണ്ടാമത്തെ പന്തി സാധനം നമ്മളിവിടെ വെച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പം കാത്തിരിക്കുക.
ഓക്കേ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പൊറോട്ട അടിക്കാനുള്ള നമ്മുടെ കല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കണം മഴയുടെ ഒരു കോൾ ഉണ്ട് അന്തരീക്ഷത്തിൽ അപ്പം നമുക്കിനി പൊറോട്ട ഫാസ്റ്റ് ആയിട്ട് ചുട്ടെടുക്കണം നമ്മുടെ രണ്ടാമത്തെ പന്തി ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം സെറ്റ് ആവാറായിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പം നമുക്ക് പൊറോട്ട കാണാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ തേച്ച് നമ്മുടെ പൊറോട്ട ആദ്യ പൊറോട്ട നമ്മൾ ഇടാൻ പോവുകയാണ് ഐശ്വര്യമായിട്ട് യെസ് ഫസ്റ്റ് പൊറോട്ട നമ്മൾ ഇട്ടിട്ടുണ്ട് ക്ലോസ് ഷോട്ടിലോട്ട് വരിക ഓക്കെ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എണ്ണ തേക്കണം റെഡി ആയിരിക്കുവാണ് ഇതങ്ങോട്ട് കഴിഞ്ഞിട്ട് വേണം പൊറോട്ട ഇങ്ങോട്ട് കൂട്ടി ആ ചിക്കൻ കാലൊക്കെ അങ്ങോട്ട് ആയിട്ട് ഓക്കെ നമ്മുടെ പൊറോട്ട വെന്ത് തുടങ്ങിയിട്ടുണ്ട് കണ്ട ലൈറ്റ് നിറം വരുന്നുണ്ട് വേണ്ട പൊറോട്ട അല്ല സെറ്റായിട്ട് വരുവാണ് ഇപ്പൊ തറയെ പോനെ പണി പാളിയാണ് ഗൈസ് ചിക്കൻ പോലെയല്ല പൊറോട്ട കേരളത്തിന്റെ വികാരമാണ് ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വികാരം കേരളത്തിന്റെ വികാരമാണ് ഇവിടെ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ട എല്ലാവരും കഴിക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയായിട്ട് നിൽക്കുവാണ് ഞാനും ആകാംക്ഷയായിട്ട് നിൽക്കുവാണ് അങ്ങനെ നമ്മളെ കേരളത്തിന്റെ വികാരം കണ്ടുകൊണ്ട് വികാര ചൂടിൽ അങ്ങോട്ട് നിൽക്കുവാണ് അപ്പൊ നമുക്ക് പൊറോട്ട അങ്ങോട്ട് ചുട്ട് മാറ്റിയിട്ട് കാണാം നമ്മുടെ പൊറോട്ടയും ഇറച്ചിയൊക്കെ സെറ്റായിരിക്കുവാണ് അപ്പൊ നമ്മളിവിടെ കഴിക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ് ഇതാണ്ട് നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇനി ഞങ്ങൾക്ക് ഇത് എല്ലാം ഒന്ന് കഴിച്ചു തീർക്കണം എല്ലാവരും കുളിക്കാനൊക്കെ അവരുടെ വീട്ടിൽ പോയിരിക്കുവാണ് അപ്പൊ ഞാൻ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായി അപ്പം ചിക്കൻ പൊറോട്ട എല്ലാം കൂടി കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണും കൂടി അമർത്തിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ